തൃക്കാക്കരയിൽ വിഘടന്മാരെ കൂട്ടുപിടിച്ചതാണ് സി പി എമ്മിന് പറ്റിയ തെറ്റ്. 4 വോട്ടിന് വേണ്ടി പുത്തൻകുരിശിൽ നേതാക്കൾ കയറി ഇറങ്ങിയപ്പോൾ അറിഞ്ഞില്ല ഉമാ തോമസ് ഇരട്ടി വോട്ടിന് വിജയിക്കുമെന്ന്. വിഘടന്മാരുടെ ചക്കര വർത്തമാനത്തിൽ മയങ്ങിപ്പോയി അവർ. അല്ലെങ്കിലും വിഘടന്മാർ ചതിയന്മാരാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ സി പി എമ്മിന് നല്ലത്. പുത്തൻകുരിശിൽ ചേർന്ന യാക്കോബായ സഭയുടെ പള്ളിപ്രതിനിധികളുടെയും വൈദികരുടെയും മെത്രാന്മാരുടെയും പ്രത്യേക യോഗത്തിൽ ആരാ പങ്കെടുത്തത്? സി പി എം നേതാവും മുൻ ധനമന്ത്രിയും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനുമൊക്കെയായിരുന്ന വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഡോക്ടർ തോമസ് ഐസക് പങ്കെടുത്ത് ഉറപ്പ് നൽകി എന്നാണെന്നറിയാമോ? ഇന്ന് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് സർക്കാരിനെ ബോധ്യപ്പെടുത്തി അത് പരിഹരിച്ചു കൊടുക്കാമെന്ന്. അതായത് ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ സമർപ്പിച്ച മലങ്കര ചർച്ചിൽ നടപ്പാക്കി കൊടുക്കാമെന്ന്. ഈ മോഹന വാഗ്ദാനമാണ് ഈ നേതാവ് അവർക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പൊതുജനാഭിപ്രായം തേടിയിട്ടുണ്ടെന്നും ഇതിനോട് 12.5 ലക്ഷം പേര് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തോമസ് ഐസക് ആ യോഗത്തിൽ വെച്ചങ്ങ് താങ്ങിയിട്ടുണ്ട്. പൊതുജനാഭിപ്രായം വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ നോഡൽ ഏജൻസിയായി ആഭ്യന്തര വകുപ്പിനെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത നടപടി സ്വീകരിക്കുമെന്നും പറ്റുമെങ്കിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചു അത്രേ. ഇതൊന്നും തൃക്കാക്കരക്കാർ ഏറ്റുപിടിച്ചില്ല. അവർ അതിന് നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു. ഇവിടുത്തെ കള്ളരാഷ്ട്രീയ കളികളും ആവശ്യത്തെ കൂട്ടുകെട്ടും ഒന്നും അവിടെ വിലപ്പോയില്ല. വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചു. അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് വന്ന് കാതോലിക്ക ബാവയെ കണ്ട് അനുഗ്രഹവും ആശീർവാദവും വാങ്ങി. ഈ സർക്കാർ വിഘടന്മാർക്ക് എന്ത് വാഗ്ദാനം കൊടുത്താലും ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു സംശയവും വേണ്ട. സുപ്രീംകോടതിയിൽ നിന്ന് നിയമനിർമ്മാണം തടഞ്ഞുകൊണ്ട് വിധി വരും. ഒടുവിൽ പീലാത്തോസ് കൈകഴിയതുപോലെ പിണറായി സർക്കാർ കൈകഴുകും. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ നടന്നില്ലെന്ന് പറഞ്ഞ് സർക്കാർ തടിതപ്പു. ഇത് തന്നെയാ വിഘടന്മാരെ ഓർത്തഡോക്സുകാർ നേരത്തെ പറഞ്ഞത്. കേസ് നീട്ടുമ്പോൾ നിയമം നീളും, നിയമം നീളുമ്പോൾ കേസും നീളും. പാവം വിഘടന്മാർ ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ട്. ഓരോരോ സമയത്ത് ഓരോരോ നേതാക്കന്മാർ വന്ന് പറയും, അതവർ കേട്ടെന്ന് വിശ്വസിക്കും. സുപ്രീംകോടതി ഇതിൻ്റെ നിയമവശം വെച്ച് വിധി പുറപ്പെടുവിക്കും. അത് കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാകും. സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്കെതിരെ സർക്കാർ നിയമം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് ചിലരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അത് കാത്തിരുന്ന് കാണാം.